ഹമാസിനെതിരെ ഇസ്രായേൽ യുദ്ധം തുടങ്ങിയിട്ട് ഇരുപത്തിയെട്ട് ദിവസമാകുന്നു ഇരുപത്തെട്ട് ദിവസമായിട്ടും ഒരിഞ്ച് പോലും വിജയിക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല വ്യോമ ആക്രമണവും നാവിക ആക്രമണവും കടന്ന് കരയുദ്ധത്തിലേക്ക് ഇറങ്ങിയപ്പോൾ ഇസ്രായേലിന് കൈപൊള്ളി പതിനേഴ് ഇസ്രായേലി സൈനികർ ഗാസയർ തെരുവുകളിൽ മരണമടഞ്ഞു ഹമാസ് ശക്തമായ ചെറുത്തുനിൽപ്പാണ് നടത്തുന്നത് ഇസ്രായേലിനെ ഇതുവരെ സംരക്ഷിച്ച അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും പറഞ്ഞിരിക്കുന്നു വെടിനിർത്തണം മാത്രമല്ല വിവിധ രാജ്യങ്ങൾ ഇസ്രായേലുമായുള്ള നയതന്ത്ര ബന്ധം അവസാനിപ്പിച്ചിരിക്കും അടക്കമുള്ള രാജ്യങ്ങൾ ഇസ്രായേലുമായി ചിരകാല സൗഹൃദം പുലർത്തിയിരുന്ന രാജ്യങ്ങൾ ഇസ്രായേലുമായുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിച്ചു അഭയാർത്ഥി ക്യാമ്പുകൾക്ക് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തുന്നതിൽ അമേരിക്കയ്ക്കും അസംതൃപ്തിയുണ്ട് മാത്രമല്ല ഇസ്രായേലിനെ സഹായിക്കുന്നതിൽ അമേരിക്കയിൽ ജോ ബൈഡനെതിരെ കടുത്ത പ്രതിഷേധം ഉയരുകയാണ് ഈ യുദ്ധം തുടങ്ങിയ ശേഷം ജോ ബൈഡൻ്റെ ജനപ്രീതി ഇടിഞ്ഞ് താണിരിക്കുന്നു ജോ ബൈഡൻ ഇസ്രായേലിനെ സംരക്ഷിക്കുന്നത് മനുഷ്യ അവകാശ ലംഘനമാണെന്ന് അമേരിക്കയിൽ തന്നെ അമേരിക്കൻ പൗരന്മാർ തന്നെ പറയുന്നു ഇതോടെ ജോ ബൈഡനും യുദ്ധം നിർത്താൻ പറഞ്ഞു കഴിഞ്ഞു മാത്രമല്ല ജോ ബൈഡൻ യുദ്ധം നിർത്താൻ പറയുമ്പോൾ ഇസ്രായേൽ യുദ്ധം തുടരുകയാണ് ഈ സാഹചര്യത്തിൽ ഇസ്രായേലിനെ സംരക്ഷിക്കാൻ അമേരിക്കയ്ക്ക് ബാധ്യ ബാധ്യ ബാധ്യസ്ഥതയില്ല എന്നൊരു ഘട്ടം വന്നു ചേർന്നിരിക്കുന്നു മാത്രമല്ല ഇസ്രായേൽ യുദ്ധം തുടരുമ്പോൾ ആ യുദ്ധം സമ്പൂർണ്ണ പരാജയമാണെന്ന് നെതന്യാഹു തിരിച്ചറിഞ്ഞിരിക്കുന്നു നത്തന്യാഹു വിരുദ്ധർ ഇതോടെ ഉണർന്ന് എണീറ്റിരിക്കുകയാണ് ഇസ്രായേൽ ഒരു യുദ്ധത്തിലും തോറ്റിട്ടില്ല ഇതുവരെ പക്ഷേ ഇപ്പോൾ ഹമാസിന് മുമ്പിൽ ഇസ്രായേലിന് അടിപതറി ഹമാസിൻ്റെ ഗർല പോരാളികൾക്ക് മുമ്പിൽ ഇസ്രായേൽ തകർന്ന് തരിപ്പണമായി യുദ്ധം തോൽക്കും എന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അതുകൊണ്ടുതന്നെ മാരകമായ ഫോസ്ഫറസ് ബോംബുകൾ അടക്കം ഉപയോഗിക്കുകയാണ് ഇസ്രായേൽ ഹമാസിൻ്റെ രണ്ട് മൂന്ന് പോരാളികളെ വധിക്കുന്നു എന്ന വധിക്കുന്നു എന്ന അവകാശവാദമല്ലാതെ ഹമാസിനെ പൂർണ്ണമായും എന്ന് തുടച്ചു നീക്കും എന്ന് പറയാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല കരയുദ്ധത്തിൽ ഇസ്രായേൽ പൂർണ്ണമായും പരാജയപ്പെടുന്ന കാഴ്ച ഈ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നത്ത് ഇസ്രായേലുകാർ കുറ്റം പറയുന്നത് നത്തന്യാഹുവിനെയാണ് നത്തന്യാഹുവിൻ്റെ യുദ്ധവേറി ഇസ്രായേലി ഇസ്രായേലുകളെ കൊന്ന് കൊലവിളിക്കുന്നതിൽ എത്തി നിൽക്കുന്നു ഹമാസ് ഒരിഞ്ച് പോലും പിന്മാറിയിട്ടില്ല നത്തന്യാഹു രാജിവെക്കണം എന്ന ആവശ്യം ഇസ്രായേലിൽ വരുന്നു ഇസ്രായേൽ മാധ്യമങ്ങൾ പോലും യുദ്ധം പരാജയമാണെന്ന് വിലയിരുത്തുന്നു ഇസ്രായേൽ സ്വാതന്ത്ര്യമുള്ള മാധ്യമ സ്വാതന്ത്ര്യമുള്ള രാജ്യമാണ് മാധ്യമ എല്ലാ മാധ്യമങ്ങളും ഇസ്രായേൽ നിന്ന് ഇറങ്ങുന്ന ഇസ്രായേലിൽ നിന്ന് ഇറങ്ങുന്ന എല്ലാ മാധ്യമങ്ങളും പറയുന്നു യുദ്ധത്തിൽ പരാജയമാണ് ഇപ്പോൾ സംഭവിക്കുന്നത് പരാജയം പൂർണ്ണമാകും മുമ്പ് നെതന്യാഹു രാജിവയ്ക്കണം നെതന്യാഹു ഈ യുദ്ധത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം ഇതുവരെ ഒരൊറ്റ യുദ്ധത്തിലും ഇസ്രായേൽ പരാജയപ്പെട്ടിട്ടില്ല അറബ് ലീഗുകൾ പണ്ട് സംഘം ചേർന്ന് വന്നപ്പോഴും ഒറ്റയ്ക്ക് നിന്ന് പൊരുതി ഇസ്രായേൽ ആ ഇസ്രായേലാണ് ഇപ്പോൾ ഹമാസിന് മുമ്പിൽ വെള്ളം കുടിക്കുന്നത് ഹിസ്ബുള്ള മറ്റ് മറുവശത്തു നിന്ന് ഇസ്രായേലിനെ ആക്രമിക്കുന്നു ഇസ്ലാമിക് ജിഹാദ് ആക്രമിക്കുന്നു കോതി വിമതർ ആക്രമിക്കുന്നു ഇവരോടൊക്കെ പിടിച്ചു നിൽക്കാൻ ഇസ്രായേലിന് കഴിയുന്നില്ല തരയുദ്ധം നടന്നല്ലാതെ ഇസ്രായേലിന് പൂർണ്ണമായി ഹമാസിനെ നശിപ്പിക്കാനായില്ല ആകില്ല ഹമാസിൻ്റെ തുരങ്കങ്ങളിലൊക്കെ ബോംബെട്ടുവെന്നും ഹമാസ് പോരാളികളെ വധിച്ചുവെന്നും ഒക്കെ പറയുമ്പോൾ തുരങ്കങ്ങളിൽ ഹമാസ് നടത്തുന്ന ചെറുത്തുനിൽപ്പ് ഹമാസ് തന്നെ പുറത്തുവിട്ടു നതന്യാഹു ഇപ്പോൾ ഇസ്രായേലുകൾക്ക് വെറുക്കപ്പെട്ടവനായിരിക്കും നതന്യാഹുവിൻ്റെ യുദ്ധതന്ത്രങ്ങൾ പാളിപ്പോയെന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ എഴുതുന്നു നതന്യാഹുവിൻ്റെ സ്ഥാനം തിറയ്ക്കും എന്നത് ഉറപ്പാണ് അത്ര രൂക്ഷമാണ് ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം രൂക്ഷമായ ആ സ്ഥിതിവിശേഷം നിലനിൽക്കുമ്പോൾ നതന്യാഹു എന്ന യുദ്ധപറിയനായ നേതാവ് ഒന്നുമല്ലാതായി മാറുന്നു നദന്യാഹുവിനെതിരെ ശക്തമായ പ്രതിഷേധം ഇസ്രായേൽ തെരുവുകളിൽ വരും ദിവസങ്ങളിൽ ഉയർന്നു വരും കാരണം ഇസ്രായേലി പടന്മാർ അവിടെ മരിച്ചു വീഴുകയാണ് ഹമാസിന്റെ ആക്രമണത്തിൽ നത്തന്യാഹുവിൻ്റെ കാലം കഴിഞ്ഞുവെന്ന് ജോ ബൈഡനും ഇപ്പോൾ മനസ്സിലാകുന്നു ജോ ബൈഡനും തിരിച്ചറിഞ്ഞിരിക്കുന്നു നത്തന്യാഹു കാണിച്ച എടുത്തുചാട്ടം കരയുദ്ധത്തിന് കാണിച്ചു എടുത്തുചാട്ടമാണ് ഹമാസിനെ വർദ്ധിത വീര്യത്തോടുകൂടി തിരിച്ചടിക്കാൻ പ്രാപ്തരാക്കി മാറ്റിയത് കരയുദ്ധത്തിൽ ഇസ്രായേൽ ട്രയൽ റൺ നടത്തും നടത്തിയപ്പോൾ ട്രയൽ റണ്ണുകൾ നടത്തിയപ്പോൾ ഹമാസ് അവരെ തുരത്തിവിട്ടു ചുരുക്കത്തിൽ ഹമാസിനെതിരായ ഇസ്രായേലിൻ്റെ പോരാട്ടം വെറും നിഷ്ഫലമായി മാറിയിരിക്കുന്നു കുറേ നിരപരാധികൾ മരിച്ചു എന്ന് മാത്രം ഞാൻ തന്നെയാഹു അധികകാലം അധികാരത്തിൽ തുടരില്ല എന്നും പാശ്ചാത്യ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നു